കോൺഗ്രസ് അഡപടലം തോറ്റതിന് എല്ലാരും കൂടി ഏണിയും വെച്ച് മുല്ലപ്പള്ളിയുടെ നെഞ്ഞത്തോട്ട് കയറിയാൽ എങ്ങനെയിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ മുല്ലപ്പള്ളി പറഞ്ഞതുപോലെ പൊട്ടി പൊട്ടി കരഞ്ഞ പോലെ ആ പാവം എന്ത് പഴിച്ചു എല്ലാരും കൂടി അങ്ങേരിടം വെക്കിട്ട് കയറാൻ ഒരാളെ ഇങ്ങനെ ഇട്ട് കുറ്റപ്പെടുത്തുന്നതിനും മാനസികമായി പീഡിപ്പിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയില്ലേ യൂത്തന്മാരെ സൈബർ വാരിയേഴ്സിന്റെ കാര്യം പിന്നെ പറയുകയോ വേണ്ട എല്ലാം കൂടി തേച്ചൊട്ടിച്ചുകൊണ്ടിരിക്കുകയല്ലേ പാവം മുല്ലപ്പള്ളിയെ എടോ കോൺഗ്രസ്സുകാരെ നിങ്ങൾ തോറ്റിട്ടുണ്ടെങ്കിലേ അതിന് കാരണം നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മാത്രമല്ല എന്ന കാര്യം നിങ്ങളൊക്കെ ഇനി എന്നാൽ ഒന്ന് പഠിക്കുക അതെങ്ങനെയാ തമ്മിൽ തമ്മിൽ വിഴിപ്പലക്കി നാറ്റുക എന്നല്ലാതെ വേറെ ഒന്നും നിങ്ങളുടെ ഇടയിൽ നടക്കുന്നില്ലല്ലോ നിങ്ങൾ ഇങ്ങനെ ദയനീയമായി തോറ്റിട്ടുണ്ടെങ്കിൽ അതിലെല്ലാ കോൺഗ്രസ്സുകാർക്കും അവരവരുടേതായ പങ്കുണ്ട് ആരോട് പറയാൻ ആര് കേൾക്കാൻ എവിടെയെങ്കിലും തോറ്റാൽ ഉടനെ നേതാവിനെ മാറ്റുക എന്നിട്ട് ഇനി എല്ലാം ശരിയാകുമെന്ന ദിവാസ്വപ്നവും കണ്ട് പണ്ടത്തെ പോലെ കഥർ ഉടയാതെ മുഖത്തൊരു തൗസൻഡ് വാട്ട് ചിരിയും ഫിറ്റ് ചെയ്ത് ഇറങ്ങും ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യുമോ അതില്ല ഇനി ആരെങ്കിലും എന്തെങ്കിലും നല്ല കാര്യം ചെയ്താലോ അതിനൊക്കെ താങ്കളെ കൊണ്ടാവുന്ന തരത്തിലൊക്കെ തുരങ്കം വെക്കുകയും ചെയ്യും ഒടുവിൽ അടുത്ത വട്ടവും തോൽക്കും പിന്നെ ഇതേപോലെ കാര്യങ്ങൾ ആവർത്തിക്കും താദാസ്തു അതെ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ഉടനെയെ മുല്ലപ്പള്ളിയെ മാറ്റി ഉമ്മൻചാണ്ടി കൊണ്ടുവന്നതുകൊണ്ടോ രമേശ് ചെന്നിത്തലയെ മാറ്റി കെ സുധാകരനെ കൊണ്ടുവന്നതുകൊണ്ടോ കെ സി വേണുഗോപാലിനോ എ കെ ആന്റണിയെയോ കൊണ്ടുവന്നതുകൊണ്ടൊന്നും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല കോൺഗ്രസ് നന്നാവണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കോൺഗ്രസിന്റെ നയം മാറ്റുക എന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷം നിങ്ങൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് പ്രതിപക്ഷത്തായിരുന്നു എന്നതൊക്കെ ശരി തന്നെ തെറ്റു കണ്ടാൽ പ്രതികരിക്കുകയും വേണം പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്തത് പ്രളയം വന്നപ്പോൾ ഓക്കി വന്നപ്പോൾ നിപ്പ വന്നപ്പോൾ കോവിഡ് വന്നപ്പോൾ ഒക്കെ നിങ്ങൾ എവിടെയുള്ള ജനങ്ങളോട് പ്രതികാര മനോഭാവത്തോടെ ഇടപെട്ടത് ലൈഫ് മിഷൻ പിരിച്ചുവിടുമെന്ന് പറഞ്ഞില്ലേ ഹരിത മിഷൻ പിരിച്ചുവിടുന്നു പറഞ്ഞില്ലേ കേരള ബാങ്ക് പിരിച്ചുവിടുമെന്ന് പറഞ്ഞില്ലേ ഹൈക്കോടതിയിൽ ചെന്ന് പരാതി നൽകി ഭക്ഷ്യക്കിറ്റ് വിതരണം തടഞ്ഞുവെപ്പിക്കാൻ ശ്രമിച്ചില്ലേ ഇതൊന്നും നിങ്ങളുടെ നേതാക്കൾ മാത്രമല്ല ചെയ്തത് ഓരോ കോൺഗ്രസ് പ്രവർത്തകരും നിങ്ങളുടെ നേതാക്കളുടെ വാക്കുകൾ ശിരസാ വഹിക്കുകയായിരുന്നു നയങ്ങൾ തെറ്റായിപ്പോയിന്ന് ഇനിയെങ്കിലും തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം അതെങ്ങനെയാണല്ലേ എങ്ങനെയാണ് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസ് ഒന്നുമല്ലാതായത് അതും നിങ്ങളുടെ നയങ്ങൾ കൊണ്ടാണ് എന്ന് ഇതുവരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ നിങ്ങളുടെ സാമ്പത്തിക നയവും മൃദു ഹിന്ദുത്വ നയവും കൊണ്ട് തന്നെയാണ് ഇനിയും കാണുന്ന തരത്തിൽ ആറ് പതിറ്റാണ്ടുകൾ നിങ്ങളുടെ കയ്യിലിരുന്ന കേന്ദ്രഭരണം ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ബി ജെ പിടിച്ചെടുത്തത് ഇപ്പോഴും ഇന്ത്യയിൽ കോൺഗ്രസ് ഒന്നുമല്ലാത്ത രീതിയിലേക്ക് തകർന്നു പോകാനുള്ള കാരണവും അത് തന്നെയാണ് വല്ലതും മനസ്സിലാവുന്നുണ്ടോ എവിടുന്ന് ഇതൊന്നും മനസ്സിലാക്കാതെ ഇവിടെ എപ്പോഴും നേതാക്കളെ മാറ്റി കളിക്കുകയാണ് എന്നിട്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടെങ്കിൽ കൊള്ളാം അതുമില്ല വാ തുറന്നാൽ മണ്ടത്തരങ്ങൾ മാത്രം പറയുന്ന രമേശ് ചെന്നിത്തല സ്വന്തം കാര്യത്തിനല്ലാതെ മറ്റൊന്നിനും വാതുറക്കാത്ത ഉമ്മൻചാണ്ടി സദാസമയവും നിങ്ങൾ എന്നെ വേട്ടയാടുന്നുവെന്ന് മാത്രം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന മുല്ലപ്പള്ളി ഞാനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ മല പൊങ്ങച്ചം പറച്ചിൽ മാത്രം ജീവിതവ്രതമായി കൊണ്ടു നടക്കുന്ന കെ സുധാകരൻ ഇടതുപക്ഷത്തെ കുറ്റം പറയാൻ മാത്രം വാതുറക്കാറുള്ള മൗനി ബാബ എ കെ ആന്റണി ഇവരെയൊക്കെയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ മാറ്റിയാലും മാറ്റിയാലും ഇതിലപ്പുറം ഇനി ആരും കെ പി സി സി താല്പര്യത്തേക്ക് വരാനുമില്ല പിന്നെ എങ്ങനെ കോൺഗ്രസ് നന്നാവാനാണ് തൊഴുത്തു മാറ്റി കെട്ടിയത് കൊണ്ട് മാത്രം പശുപാൽ തന്ന ചരിത്രമില്ല അത് മറക്കരുത്